നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോണത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റിപ്പോണ ഒരു അബദ്ധത്തെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ എസ്പെഷ്യലി എൻ ആർ ഐസ് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു പൈസ ഉള്ളവർക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള ശമ്പളമുള്ള ആൾക്കാർക്ക്, നല്ല രീതിയിൽ ലോൺ കിട്ടാൻ സാധ്യതയുള്ളവർ, ഇവരെല്ലാവരും പോയിട്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. എസ്പെഷ്യലി അപ്പാർട്ട്മെൻറ്റ്സ് ഫ്ലാറ്റ്സിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാർ. കാരണം ഇപ്പോൾ 1 crore rupees അപ്പാർട്ട്മെൻറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 20 lakh rupees 10 lakh rupees ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും നമുക്ക് ലോണായിട്ട് കിട്ടും എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇനി അതല്ല, ഒരു എൻ ആർ ഐസ് ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമാണ്, നാട്ടിൽ ഒരു വീട് വേണം, നാട്ടിലൊരു അപ്പാർട്ട്മെൻ്റ് വേണം, അതിൽ നല്ലൊരു റെൻറ്റ് കിട്ടും എന്നുള്ള മോഹത്തിലൊക്കെ പലരും വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് പോകും. പിന്നെ പലർക്കും ഉള്ളൊരു ധാരണയാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ വില ഇനി അങ്ങോട്ട് കുറയില്ല എന്നുള്ളൊരു കോൺഫിഡൻസും പല ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ പോയിട്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഒരു അപ്പാർട്ട്മെൻറ്റിൽ കൂടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പറ്റുന്ന അബദ്ധം, നമുക്ക് പറ്റുന്ന കാര്യം എങ്ങനെയാണെന്നുള്ള അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാനിന്ന് നമ്പേഴ്സ് മാത്രമേ പറയാം. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞ നമ്പേഴ്സ് ശരിയാവണമെന്നില്ല, ചില ഏരിയയിലൊക്കെ ശരിയാവണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾക്ക് സെൻസിബിൾ ആവണമെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അപ്പാർട്ട്മെൻറ്റ് വാങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ വില ഇപ്പോൾ 1 crore വെച്ച് എന്നുള്ളൊരു എക്സാമ്പിളാണ് പറഞ്ഞത്. നമ്മളൊരു ഒരു വിചാരം എന്ന് വെച്ചാൽ നമ്മൾ റെൻറ്റിന് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു വിചാരത്തിലാണ് നമ്മൾ ഇപ്പോൾ 1 crore rupees അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നു. അപ്പോൾ ഇനി ലോൺ എടുക്കുന്നതിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു നമ്മൾ ഫുൾ ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ റെൻറ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് തന്നെ ഫർണിഷിങ് ചെയ്യണം. അപ്പോൾ ഫർണിച്ചറിന് എത്ര വരും, ഒരു 10 lakh rupees. നമ്മളൊരു 1 crore rupees അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ 10 lakh rupees വരും. അപ്പോൾ തന്നെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ വില എത്രയായി, 1 crore 10 lakh rupees. ഇനി ഇത് വെച്ചിട്ട് നമ്മളിനി റെൻറ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 crore rupees അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കിട്ടാൻ പോകുന്ന എത്രയാണ്, ഒരു 25,000 rupees നമുക്ക് റെൻറ്റായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 3 lakh rupees എനിക്ക് നമുക്ക് കൊല്ലത്തിൽ കിട്ടുന്ന റെൻറ്റ്. ഇനി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 lakh rupees കിട്ടും. ഇതിലും 3 lakh rupees കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 3 lakh rupees കിട്ടിക്കഴിഞ്ഞ് 3 lakh തന്നെ ഹയർ സൈഡാണ്. ഇപ്പോൾ 1 crore rupees വിലയുള്ള അപ്പാർട്ട്മെൻറ്റുകൾക്കൊന്നും കൊച്ചിയിൽ ഈ പറഞ്ഞ 25,000 rupees ഒന്നും എല്ലായിടത്തും ഇല്ല, ചില സ്ഥലത്തൊക്കെ ഉണ്ട്. അപ്പോൾ 3 lakh rupees നമുക്ക് കിട്ടുന്നു എന്ന് വിചാരിക്കുക. 3 lakh rupees കിട്ടണമെങ്കിൽ എത്രയും, 1 crore rupees 3% കിട്ടണം. 3% എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിട്ടേൺ തന്നെയാണ്. പക്ഷേ ഈ 3% കിട്ടും വേണം, നമ്മൾ 3% ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ നല്ലതാണ്. പക്ഷേ 3% ചിലപ്പോൾ ഇത്തിരി കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ 25,000 rupees നമ്മൾ കിട്ടണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഇതിലെന്തൊക്കെ ചെലവ് വരും, ഇപ്പോൾ റെൻറ്റിന് ആൾ വരുന്നത് ഒരു ബ്രോക്കർ മുഖേനാണെങ്കിൽ ആ ബ്രോക്കർക്കുള്ള ഒരു കമ്മീഷൻ 1 month 25,000 rupees കൊടുക്കേണ്ടി വരും. ഇത് ചിലപ്പോൾ ഒരു ടെനൻറ്റ് വരുന്നത് ചിലപ്പോൾ 2 crore rupees 2.5 crore rupees ആയിരിക്കും, ചിലത് 1 year കഴിയുമ്പോഴും മാറുന്നു വരുന്നുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ഓരോ പ്രാവശ്യവും ബ്രോക്കർക്ക് ഈ പറഞ്ഞ 25,000 rupees കൊടുക്കേണ്ടി വരും. ഇനി മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് എല്ലാ അപ്പാർട്ട്മെൻറ്റും ഒരു 3000 rupees വെച്ചിട്ട് നമുക്ക് മിനിമം നമ്മൾ ഈ പറഞ്ഞ അപ്പാർട്ട്മെൻറ്റുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതും നമ്മുടെ നിന്ന് പോകണം. അപ്പോൾ 25,000 അതും കൂടിയും കുറയും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഓരോ ടൈമിലും ടെനൻസ് നമ്മളെ വിട്ടു പോകുന്ന ടൈമിൽ നമ്മൾ ഫർണിച്ചറും കാര്യങ്ങളും അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കലും എല്ലാവരും കൂടി ആയിട്ട് വേറെ ഒരു മെയിൻ്റനൻസും കൂടി ഉണ്ടാവും. അത് മിക്കവാറും ഒരു ചിലപ്പോൾ ഒരു 1 lakh rupees മിനിമം ഒരു 5 years നമുക്ക് വരും. ഒരു റീഫർണിഷിങ് വല്ലതും പറഞ്ഞിട്ട് 1 lakh നിന്നാൽ കുഴപ്പമില്ല. ഒരു ഞാൻ പറഞ്ഞു, ഓരോ പ്രാവശ്യം ടെനൻറ്റ് മാറുമ്പോൾ 1 lakh rupees ഒരു ചിലവുണ്ടാവും. ഞാൻ അത് പെയിൻ്റ് അടിയും, പിന്നെ ബാക്കിയൊരു നമ്മൾ എന്തൊക്കെയാണോ ഫർണിച്ചർ ചെയ്തേക്കുന്നത് അതിൽ ഒരു ചിലവൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാശ് നമ്മുടെ നിന്ന് പോകുന്നു, എന്നിട്ടാണ് ഈ പറഞ്ഞ 25,000 rupees കിട്ടുന്നത്. ഇനി ഈ 25,000 rupees നമ്മുടെ ടെനൻറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് മനസ്സിലാക്കാം, 5 crore rupees നമുക്ക് എത്ര പ്രാവശ്യം ടെനൻസ് വരും. ഇപ്പോൾ 5 crore ഒരു 5 years ഒരു എടുക്കുകയാണെന്ന് വിചാരിക്കുക. 5 years 3 lakh rupees വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 5 years 15 lakh rupees നമുക്ക് എന്താണ് വരുമാനമായിട്ട് കിട്ടും. ഈ 15 lakh ഇത് നമുക്ക് ഒത്തിരി ചിലവ് വരുന്നുണ്ട്. നമുക്ക് എത്രയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ 3000 rupees വെച്ചിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ 36,000 rupees അവിടെ 3000 rupees ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 36,000 rupees. 36,000 ഇൻറ്റു എത്രയായി, 5 years എന്ന് വെച്ചാൽ 5 years പ്ലാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.8 lakh rupees അവിടെ നമുക്ക് മെയിൻ്റനൻസായിട്ട് മാത്രം നമ്മുടെ ഇത് പോകുകയാണ്. അപ്പോൾ എത്രയായി, 15 lakh 1.8 lakh ഇവിടെ
ഈ പറഞ്ഞ രൂപയായിട്ട് നമ്മുടെ ഇന്ന് പോയി. ഇനി നമ്മൾ പറഞ്ഞു, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ബ്രോക്കർക്ക് ഒരു രണ്ട് പ്രാവശ്യം, ഇപ്പോൾ 5 വർഷത്തിനുള്ളിൽ 2 പ്രാവശ്യം ടെനൻസ് മാറി. അപ്പോൾ 2 പ്രാവശ്യം അവർക്ക് ഒരേ റെൻറ്റ് കൊടുക്കുമ്പോൾ 50,000 രൂപ അവിടെ അത് പോയി, 0.5 lakh. ഇത് നമ്മുടെ ഇത് പോയി. ഇനി റീഫർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു, ഒരു ഞാൻ പറഞ്ഞു 5 വർഷത്തിനിടയിൽ 1 പ്രാവശ്യം ഒരു റീഫർണിഷിങ് എന്നുള്ള രീതിയിൽ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ 1 ലക്ഷം രൂപ അവിടെ അത് പോയി. അപ്പോൾ ഈ പറഞ്ഞ പൈസ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര രൂപ നമുക്ക് കൈ കിട്ടി? ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായി ഇതിൻ്റെ ഏകദേശം? ഇതെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ 3.3 lakhs അവിടെ പോയി. അപ്പോൾ ബാക്കി കിട്ടുന്ന എത്രയാണ്? 11.7 lakhs. ഞാൻ ഈ പറഞ്ഞ ചിലപ്പോൾ ഇത്തിരി തെറ്റുണ്ടാവും. എന്നാൽ 11.1 crore രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടൈമിൽ, 1 crore ഇല്ല, 1.1 crore ഇൻക്ലൂഡിങ് ഫർണിച്ചർ ഇൻവെസ്റ്റ് ചെയ്ത ടൈമിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ 5 കൊല്ലത്തിനിടയിൽ 11.7 lakhs മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതിൽ ടാക്സും വരും. ഇനി ഇതിനിടയിൽ നമുക്ക് ടെനൻറ്റ് 1 വർഷം വന്നില്ല എന്നുണ്ടെങ്കിൽ അതും കുറയും. ഞാൻ പറഞ്ഞത് ടെനൻറ്റ് ഫുൾ ടൈം ഉണ്ടെന്നുള്ള അസംഷനിലാണ് പറഞ്ഞത്. ഇപ്പോൾ എല്ലാവർക്കും വാങ്ങിയിരിക്കണവർക്ക് അറിയാൻ പറ്റുമോ 5 കൊല്ലത്തിനുള്ളിൽ ഫുൾ 5 വർഷം നിങ്ങൾക്ക് ടെനൻറ്റിനെ കിട്ടിയോ ഇല്ലേ എന്നുള്ളത് വാങ്ങിയുള്ളവന് അറിയാൻ പറ്റും. പ്രാക്ടിക്കലി അതിൻ്റെ ഡിഫിക്കൽറ്റി ഉണ്ട്. ഇനി നമുക്കിത് വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രോക്കറെ കണ്ടെത്തണം. ആ ബ്രോക്കർ എസ്പെഷ്യലി വിൽക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ട് വിൽക്കണം എന്നുണ്ടെങ്കിൽ, 5 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഫ്ലാറ്റ് വിൽക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു 1.2 crore കിട്ടും. 1 crore വാങ്ങിയത് 5 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോൾ 1.2 crore ഒക്കെയാണ്. ഇപ്പോൾ കൊച്ചിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കോഴിക്കോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ, തിരുവനന്തപുരത്തൊക്കെ ആണെങ്കിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഈ 1.3 crore ഒരു ബയ്യറെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്തണം. അതിനൊരു ബ്രോക്കറുടെ സഹായം വേണം. അവർക്കും ഒരു കമ്മീഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 1.2 crore കിട്ടുമ്പോൾ അതിൽ നിന്ന് ഫർണിഷിങ്ങിൻ്റെ 10 ലക്ഷം കൂടി പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഉള്ളൂ. ഈ 10 ലക്ഷം പ്ലസ് ഇത്, ഈ പറഞ്ഞ 11 ലക്ഷം രൂപ, അപ്പോൾ ഏകദേശം ഒരു 20 ലക്ഷം രൂപ നമുക്ക് കയ്യിലേക്ക് ലാഭമായിട്ട് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കട്ടെ. ഇതിൽ ലോണും കൂടി എടുത്തണമെങ്കിൽ ഇൻട്രസ്റ്റും കൂടിയും കൊടുത്തു വരുമ്പോൾ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മെച്ചമൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇതാണ് ഇതിൽ നടക്കുന്നത്. ഇനി ഈ പറഞ്ഞ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ 1 crore ഇട്ടിട്ട് 50,000 കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാൽക്കുലേഷൻ തന്നെ നിങ്ങളൊന്ന് റീവർക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ കാര്യം സെൻസിബിൾ ആണോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാൽക്കുലേഷനിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ ആൾട്ടർനേറ്റീവ് വരുണ്ടോ? വേറൊന്നും വേണ്ട, 1 crore രൂപ ഒരുമിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ FD ആയിട്ട് 1 crore അവിടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6% എന്നുള്ള റിട്ടേണിലാണെങ്കിൽ തന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.36 crore, 36 ലക്ഷം രൂപ നമുക്ക് അവിടെ ലാഭമായിട്ട് കിട്ടും എന്നുള്ളതാണ് നമുക്കിത് പറയാനുള്ളത്. യാതൊരു റിസ്ക്കും ഇല്ല, അവിടെ FD ആയിട്ട് വെച്ചാൽ മതി. ഇങ്ങനെ ഒരുമിച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ ഒരു 10 ലക്ഷം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗം ഫ്ലാറ്റിൻ്റെ വിറ്റിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 1 crore ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എത്ര ചെറിയ ഭാഗം വേണമെങ്കിലും നമുക്ക് വിറ്റ് എടുക്കാൻ പറ്റുന്നുള്ളതാണ് ഒരു മെച്ചം. ഇനി നമുക്ക് 6% എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു ഇക്വിറ്റിയിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഇട്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ 10% റിട്ടേൺ കിട്ടുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ തന്നെ 1.6 crore rupees ആയിട്ട് വളരും, 60 ലക്ഷം ആയിട്ട് വളരും. ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ ആണെങ്കിൽ 10% വെച്ച് വളരണമെങ്കിൽ, ഇവിടെ ആണെങ്കിൽ 6% വെച്ചിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു അപ്പാർട്ട്മെൻറ്റിൽ പോയി വാങ്ങി വെച്ചിട്ട് നമ്മൾ താമസിക്കുന്നില്ല, റെൻ്റൽ ഇൻകം മാത്രമാണ് കണ്ടിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ശുദ്ധമണ്ഡത്തരമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞതിൽ ഈ കാൽക്കുലേഷൻ നിങ്ങളുടെ നമ്പർ വെച്ചിട്ട് നിങ്ങൾ ഒന്നുകൂടിയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ നമ്പറല്ല, ഇതിനേക്കാളും കൂട്ടി കിട്ടാനുള്ള ഒരു ലൊക്കേഷനിലാണ് നിങ്ങൾ ഫ്ലാറ്റ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞ FD അല്ല അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടതിനേക്കാളും കൂടുതൽ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ, ഇൻക്ലൂഡിങ് അപ്രീസിയേഷനൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ മണ്ടത്തരാവില്ല, അത് വളരെ ലാഭകരമാവും. അപ്പോൾ ഈ കണക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകാം. നമ്മൾക്ക് പലപ്പോഴും ആൾക്കാർ കോൾ വിളിക്കാറുണ്ട്, പലവരുടെയും ഒരു കൺസേൺ നോക്കിയപ്പോൾ അവരുടെ ഒരു ആവറേജ് നമ്പർ എടുത്തിട്ടാണ് ഞാൻ ഈ കാൽക്കുലേഷൻ നടത്തിയത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊട്ടും സെൻസ് വരുന്നില്ല. ഈവൻ ഇത് 5 വർഷം എന്നുള്ളതിന് 10 വർഷത്തേക്ക് ആക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും കൂടിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ അത്രയധികം പ്രോഫിറ്റ് വരുന്നില്ല എന്നുള്ളത്. കാരണം ഫ്ലാറ്റൊക്കെ ആകുമ്പോൾ 5 വർഷം കഴിഞ്ഞും 10 വർഷം കഴിഞ്ഞിട്ട് വിൽക്കുന്ന സമയത്ത് അതിൻ്റെ പുതുമ കുറയും,
അതിൻ്റെ അപ്രീസിയേഷൻ്റെ ചാൻസുകൾ കുറയും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ പലപ്പോഴും വരാറുണ്ട്. ചില ലൊക്കേഷനിൽ നമുക്ക് ഭയങ്കര ഒരു അപ്രീസിയേഷൻ വരും. അതിൻ്റെ പേരിൽ ഞാനീ പറഞ്ഞത് എപ്പോഴും എല്ലായിടത്തും സത്യമാവണമെന്നില്ല. ഈ പറഞ്ഞ ഒരു കാൽക്കുലേഷൻ മെത്തേഡ് ഇത് റഫായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യണം, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക. നമ്മുടെ ടീം അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും. നമ്മുടെ വേണ്ട നമ്പറും ഇമെയിൽ ഐ ഡിയൊക്കെ ഇതിൻ്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. നമ്മുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അതിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടൻറ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ അവിടെ ചോദിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ മണി ടോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പ് iOS-ലും ആൻഡ്രോയിഡിലും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലും ലോഗിൻ ചെയ്യണമെങ്കിൽ അതിൽ കുറച്ച് ഫ്രീ കണ്ടൻറ് ഉണ്ട്. അതിൽ കുറച്ച് കൺസൾട്ടേഷൻ കോഴ്സുകളുണ്ട്. ഇതെല്ലാത്തിനും നിങ്ങൾക്ക് വേണ്ട പോലെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത കണ്ടൻറ് ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.